ഗുഡ് വില്ലി ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിക്സ് സെമസ്റ്റർ ബികോം ഇൻകം ടാക്സ് ആൻഡ് ജി എസ് ടിയിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ പരിചയപ്പെടാം. ചാപ്റ്റർ നെയിം ഇതാണ് ടാക്സ് ഇൻവോയ്സ്, ക്രെഡിറ്റ് നോട്ട്സ് ആൻഡ് ഡെബിറ്റ് നോട്ട്സ്. അപ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ച് ബ്രീഫായിട്ട് ടാക്സ് ഇൻവോയ്സിനെ കുറിച്ചും ക്രെഡിറ്റ് നോട്ടിനെ കുറിച്ചും ഡെബിറ്റ് നോട്ടിനെ കുറിച്ചൊക്കെ എപ്പോഴും പഠിച്ചു വയ്ക്കുന്ന നന്നായിരിക്കും, കാരണം ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ട്. എന്താണ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഓരോ ട്രാൻസാക്ഷൻസ് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡോക്യുമെന്ററി എവിഡൻസ് ആണ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇറ്റ് ഈസ് എ ഡോക്യുമെന്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ എൻറ്റേഡ് ഇൻ ടു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഫോർ ദ പർപ്പസ് ഓഫ് റെക്കോർഡിംഗ് റവന്യൂ. അപ്പോൾ റവന്യൂ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തു വയ്ക്കുന്ന ഒരു ഡോക്യുമെന്ററി എവിഡൻസ് ആണ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ കൊമേഴ്ഷ്യൽ ഇൻസ്ട്രുമെൻ്റ്. ഇതൊരു കൊമേഴ്ഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. സപ്ലയർ, അതായത് ഗുഡ്സ് ഓർ സർവീസസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഒരാൾ, സപ്ലയർ റെസിപ്പിയന് കൊടുക്കുന്ന ഒരു കൊമേഴ്ഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ടാക്സ് ഇൻവോയ്സ്. ഇതിനകത്ത് ആ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതായത് ആ പ്രൊഡക്റ്റ് ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റാണ്, ഏത് ക്വാണ്ടിറ്റിയിലാണ്, ഏത് പ്രൈസിലാണ്, ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അത്, അതെല്ലാം തന്നെ ഈ ടാക്സ് ഇൻവോയ്സ് നമ്മൾ കാണിച്ചിട്ടുണ്ടാവും. ഈ ടാക്സ് ഇൻവോയ്സ് നമുക്ക് മാനുവലിയോ ഇലക്ട്രോണിക്കലോ നമുക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ടാക്സ് ഇൻവോയ്സ്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതിന് ഇമ്പോർട്ടൻസ് വേണമെങ്കിൽ പഠിച്ചു വയ്ക്കാം. അതായത് ഒരു ഗുഡ്സ് ഓർ സർവീസിൻ്റെ വാല്യൂ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വാല്യൂ അറിയാനും അതിന് പേയ്മെൻറ്റ് എത്ര കൊടുക്കണമെന്നൊക്കെ ഈ ഒരു ടാക്സ് ഇൻവോയ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു എവിഡൻസ് ആണ്. അതുപോലെ തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫ്യൂച്ചറിൽ നമുക്ക് ക്രെഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു എവിഡൻസ് നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം. അതുപോലെ ജി എസ് ടി പ്രകാരം എത്ര എമൗണ്ട് ചാർജ് ചെയ്യണം എന്നുള്ളതൊക്കെ ഈ ഒരു ടാക്സ് ഇൻവോയ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് ടൈം ലിമിറ്റാണ്. ആ ടൈം ലിമിറ്റ് ജസ്റ്റ് നോക്കണം എന്നില്ല. എന്താണ് ടാക്സ് ഇൻവോയ്സ്, അതിന് ഇമ്പോർട്ടൻസ്, അതിൻ്റെ കണ്ടൻസ് അത്രയും നന്നായിട്ട് നോക്കുക. കണ്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടൻസ് ഓഫ് ടാക്സ് ഇൻവോയ്സ്, കണ്ടൻസിലകത്ത് ഈ ടാക്സ് ഇൻവോയ്സിൽ നമുക്ക് എന്തൊക്കെയാണ് സാധാരണ അതിനകത്ത് ഉണ്ടാവുക, അതാണ് കണ്ടൻറ് എന്ന് പറഞ്ഞാൽ. ഇപ്പം നെയിം, അഡ്രസ്സ് ആൻഡ് ജി എസ് ടി ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കും. അതായത് സപ്ലയറുടെ അതുപോലെ തന്നെ റെസിപ്പിയൻ്റെ പേര്, അഡ്രസ്സ്, അതുപോലെ കോൺസിക്യൂട്ടീവ് സീരിയൽ നമ്പർ ഉണ്ടായിരിക്കും, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഉണ്ടായിരിക്കും, നെയിം ആൻഡ് അഡ്രസ്സ് ഓഫ് റെസിപ്പിയൻ്റെ പേര് അഡ്രസ്സ് ഉണ്ടായിരിക്കും, എച്ച് എസ് എൻ കോഡ് ഉണ്ടായിരിക്കും, ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും, ക്വാണ്ടിറ്റി, ടോട്ടൽ വാല്യൂ, എമൗണ്ട് ഓഫ് ടാക്സ്, പ്ലേസ് ഓഫ് സപ്ലൈ, അഡ്രസ്സ് ഓഫ് ഡെലിവറി, സിഗ്നേച്ചർ, ഇതെല്ലാം തന്നെ എവിടെ ഉണ്ടാവും, നമ്മുടെ ഈ ടാക്സ് ഇൻവോയ്സിൽ ഉണ്ടാവും. സാധാരണ ടാക്സ് ഇൻവോയ്സ് നമ്മൾ ട്രിപ്ലിക്കേറ്റ് ആയിട്ടാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുക. ഒരു 3 കോപ്പി ഉണ്ടായിരിക്കും. ഒറിജിനൽ കോപ്പി റെസിപ്പിയനും, ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ട്രാൻസ്പോർട്ടറിനും, ട്രിപ്ലിക്കേറ്റ് കോപ്പി സപ്ലയറിനും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടാക്സ് ഇൻവോയ്സിൻ്റെ സ്ട്രക്ചർ. നമുക്ക് നെക്സ്റ്റ് ഇതുപോലെ തന്നെയുള്ള മറ്റൊരു ബില്ലാണ് ബിൽ ഓഫ് സപ്ലൈ. ബിൽ ഓഫ് സപ്ലൈ സാധാരണ ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? എക്സംപ്റ്റഡ് ഗുഡ്സ് ഓർ സർവീസ് ഉണ്ടല്ലോ, അതായത് എക്സംപ്റ്റഡ് ടാക്സിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഗുഡ്സ് ഓഫ് സർവീസോ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടാക്സ് ഇൻവോയ്സ് അല്ല ഇഷ്യൂ ചെയ്യുക, ബിൽ ഓഫ് സപ്ലൈ ആണ്. അത് മാത്രമല്ല, കോമ്പോസിഷൻ ഡീലറിലെ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത ആൾക്കാരും ഈ ടാക്സ് ഇൻവോയ്സ് അല്ല ഇഷ്യൂ ചെയ്യുക, ബിൽ ഓഫ് സപ്ലൈ ആണ് ഇഷ്യൂ ചെയ്യുക. അതിൻ്റെ കണ്ടൻസ് ചോദിച്ചാലും നമ്മൾ നേരത്തെ ടാക്സ് ഇൻവോയ്സിൻ്റെ കണ്ടൻറ് പറഞ്ഞില്ലേ, നെയിം, അഡ്രസ്സ്, ഐ ജി എസ് ടി നമ്പർ, കോൺസിക്യൂട്ടീവ് സീരിയൽ നമ്പർ, അതൊക്കെ തന്നെ എഴുതിയാൽ മതി കേട്ടോ. അതിന് സെപ്പറേറ്റ് അത് പഠിക്കണമെന്നൊന്നുമില്ല, കണ്ടൻസ് ആ സെയിം തന്നെ എഴുതിയാൽ മതി. നെക്സ്റ്റ് ഡെലിവറി ചെലാനാണ്. ഡെലിവറി ചെലാൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഇപ്പം ലിക്വിഡ് ഗ്യാസ് പോലെയുള്ള സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണമെങ്കിൽ, ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഈ ഒരു ചെലാൻ വേണം, ഡെലിവറി ചെലാൻ വേണം. ടാക്സ് ഇൻവോയ്സിന് പകരമായിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ആ ഒരു ഡോക്യുമെൻ്റ് ആണ് ഡെലിവറി ചെലാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കൺസൈനർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ചരക്ക് കയറ്റി അയക്കുന്ന ആൾ, ആരിലേക്കാണ് കയറ്റി അയക്കുന്ന ആളെ കൺസൈനി എന്ന് പറയും. ആ ഒരു സിറ്റുവേഷനിലൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സിലാണ് നമ്മൾ സാധാരണ ഈ ഡെലിവറി ചെലാൻ നമ്മൾ ഉപയോഗിക്കുക. ഇവിടെയും ഡെലിവറി ചെലാൻ 3 കോപ്പിയാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുക. ഒറിജിനൽ, കൺസൈനി, കൺസൈനി എന്ന് പറഞ്ഞാൽ റെസിപ്പിയൻ്റ് ആണ്, ഡ്യൂപ്ലിക്കേറ്റ് ട്രാൻസ്പോർട്ടർ, ട്രിപ്ലിക്കേറ്റ് കൺസൈനർ, അതായത് സപ്ലയർ. അടുത്താണ് ഇ വേ ബില്ല് 3 മാർക്കിന് ചോദിക്കാറുണ്ട്. ഇലക്ട്രോണിക് ബില്ലാണ്. അതായത് 50,000 രൂപയിൽ കൂടുതലായിട്ട് വാല്യൂ ഉള്ള എന്തെങ്കിലും ഗുഡ്സ് ഓർ സർവീസുകളൊക്കെ നമ്മൾ മൂവ്മെന്റ് ഗുഡ്സിന്റെ കേസാണ് കൂടുതലും വരുന്നത് കേട്ടോ. മൂവ്മെന്റ് ഓഫ് ഗുഡ്സിലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രക്ക് വഴിയോ അങ്ങനെയൊക്കെ നമ്മൾ കയറ്റി അയക്കില്ലേ, അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ സപ്പോർട്ടിംഗ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഇ വേ ബിൽ എന്ന് പറയുന്നത്. ഇത് രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് ട്രാൻസ്പോർട്ടേഴ്സിന് എന്ത് ചെയ്യുക, അത് ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്ന മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആണ് കേട്ടോ. അതായത് കൺസൈൻമെന്റിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ ഒരു ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ്മെന്റ് ഒക്കെ നടത്തണമെങ്കിൽ ഈ ഒരു ഇ വേ ബിൽ വേണം. 50,000 above വാല്യൂ ഉള്ള ഗുഡ്സുകൾ നമ്മൾ മൂവ്മെന്റ് നടത്തുമ്പോൾ ഈ ഒരു ഇ വേ ബില്ലാണ് നമ്മൾ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് സാധാരണ വെക്കുക. അപ്പോൾ ഇതൊരു സാധാരണ ഗതിയിൽ ഇ വേ ബില്ല് ഇഷ്യൂ ചെയ്യാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ട്. ഒന്ന് കെറോസിൻ ഓയില്, LPG, അതുപോലെ നാച്ചുറൽ ഓർ കൾച്ചേർഡ് പേളില്ലേ, പേള്, ജൂവലറി, കറൻസി, ഇതൊന്നും മൂവ്മെന്റ് നടത്തുമ്പോൾ ഒരിക്കലും നമുക്ക് എന്ത് വേണ്ട, ഇ വേ ബില്ല് വേണ്ട.
അത് ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ട്. ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, സെയിൽസ് റിട്ടേണിന്റെ സോഴ്സ് ഡോക്യുമെന്റ് ആണ് ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ ആണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ ഈ ചാപ്റ്ററിൽ ടാക്സ് ഇൻവോയ്സ്, ബിൽ ഓഫ് സപ്ലൈ, അതുപോലെ ഡെലിവറി ചലാൻ, ഇ വേ ബില്ല്, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട് ഇത്രയും പഠിച്ചു വയ്ക്കുക, അതിന്റെ കണ്ടന്റ്സും പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പൊ ഓക്കെ, താങ്ക് യു.